ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഇത് ഉണ്ടാകുന്ന വെള്ളം പാറ മുകളിലത്തെ പാറയിലിങ്ങനെ കെട്ടുന്നുണ്ടാകുന്നു, അതിങ്ങനെ കുത്തി ഒഴുകും. അത് ഒഴുകി പോകുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്ന താഴെ ഒഴുകി പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ കേരളം ഒരു ഉൽക്ക വീണു അല്ലെങ്കിൽ പരിശുരാമം മഴവേറിഞ്ഞൊക്കെ ഉണ്ടായി. അപ്പോൾ ഉള്ളതാണ് ഈ പാറകളല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഉരുകിയ ലാവ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നുള്ള ലാവ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എല്ലാം കൂടെ പാറയുണ്ട്, വജ്രങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൊക്കത്തിലേക്ക് ഇങ്ങനെ കുന്നുകളാണ് പശ്ചിമവട്ടം. ആ പശ്ചിമവട്ടത്തിൽ അപ്പോൾ നമുക്കറിയാം ഈ വെള്ളം മുകളിൽ ഇങ്ങനെ മണ്ണിൻ്റെ മഴ വീണ വെള്ളം മൺസൂൺ മഴ പെയ്ത് മേഘങ്ങളിങ്ങനെ ഉണ്ടാകും. മേഘങ്ങൾ പെയ്ത വെള്ളം ഓണ വഴിയിൽ വലിയ പാറ ഈ പാറ ഈ കാണുന്ന വലിയൊരു പാറ അണക്കെട്ട് പോലെ ഉള്ള പാറ ആ പാറയിൽ നിന്നിങ്ങനെ കുത്തിച്ചാടുന്നതാണ്. ഇവിടെ നിന്ന് ഏതായാലും ജലവൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഇടുക്കിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത്രയും വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആദ്യമായിട്ട് അത് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്, നിക്കോള ടെസ്ല. ആ നയാഗ്ര വാട്ടർ ഫോൾസിലെ വെള്ളം ഇലക്ട്രിസിറ്റി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആക്കുന്നത്. അതുപോലെ നമ്മളും 71 ഇവിടെ ജലവൈദ്യുത പദ്ധതി തുടങ്ങി. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയത് വളരെ ചുരുക്കം കാലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. ഇത് വെള്ളം എപ്പോഴും ഇങ്ങനെ ഒച്ച കേൾക്കുന്നതാണ്. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വന്ന് ഇവിടെ ഉള്ളതിൽ കൂടുതൽ ആളുകളും മലയാളികൾ.